എല്ലാ കൂട്ടുകാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എവിടെ കാണാൻ വേണ്ടി പോകുന്നേ, ഒരു കിടക്കാജ് സോളവാസ്കോർ ആംഗണമാജ് ഗെയിം പേനാണ്. അത് കൂടാതെ നമ്മളെ ബഗ് ബണ്ടിൽ ഉപയോഗിച്ച് കളിച്ചൊരു കിട്ടിക്കാച്ച് ഗെയിം പേരും കാണാൻ കൂടുതൽ പേർക്കും ഇത് ഫ്രീ ആയിട്ട് കിട്ടിക്കാണും. എന്നാലും ഞാനും അങ്ങനത്തെയാണ് എടുത്തു വെച്ചത്, പക്ഷെ തിരിച്ചെടുത്തായിരുന്നു അത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് നാല് ഗെയിം പ്ലേ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വീനല്ല ആരോട് തിരിച്ചെടുത്താലെന്താ, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, അത് മതി. എന്നാലും സെറ്റാണ് ഫസ്റ്റ് കിൽ അടിച്ചു പറ്റി. ഇവനാണെങ്കിൽ ഇവിടെ ഞാൻ ഇറങ്ങുന്ന അവൻ കണ്ടിട്ടേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവൻ പയ്യൻ എന്നാലും ഫസ്റ്റ് കിൽ അടിച്ചു. നേരെ താഴത്തോട്ട് വെച്ചിട്ടുകൊണ്ടിരിക്കണം, കാരണം ഞാനൊരു സൗണ്ട് കേട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെയാണ് കടി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഓട്ടി വന്ന്. നോക്കുമ്പോൾ ഒരുത്തനെ കിട്ടിയായിരുന്നു. അവൻ ടീമറ്റുണ്ടോ നോക്കുന്ന സംഭവം, അവൻ ടീമറ്റ് തൊട്ടടുത്തുണ്ടായിരുന്നേ, ഞാൻ കണ്ടിട്ട് കൂടിയില്ല. ഏത് ബണ്ടിലാണ് അവൻ ഇട്ടിരിക്കുന്നത്? ഒരു രക്ഷയില്ല, ഒരു ബണ്ടിലാണ് കണ്ണ് പെട്ടതേ ഇല്ല. അടിപൊളി ബണ്ടിലാണ്, ആ നോക്കിട്ടാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കിയുടെ സൈഡത്തിലുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. സത്യമായിട്ട് എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ലായിരുന്നു, ഏത് തരം ബണ്ടിലാണെന്ന് അറിയത്തില്ല. എന്നാലും അവനെയും കൂടെ അടിച്ച് പിടിച്ചിട്ട് രണ്ട് കില്ലേ ഇവിടുന്ന് മാത്രമായിട്ട് കിട്ടുന്നതായിരിക്കും. ടോട്ടൽ മൂന്ന് കിലോ അടിച്ചുമാരുണ്ട്. വീന നല്ല ലൂട്ടുകളൊക്കെ തൂത്തുവാരി. ഓക്കെ, എന്നാലും എം ഫോർ എം ആണെങ്കിൽ ഒരു ലെവൽ ടു ആണെന്ന് തോന്നുന്നു. എന്തോ ലെവൽ ടു ഒക്കെ അടിച്ചു വേണ്ടി നേരെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവനുണ്ടല്ലോ, എത്ര നേരമായ നേരം റിവ്യൂവിങ് തുടങ്ങിയിട്ട്. ഞാനും കുറേ നേരം നോക്കി, ചെക്കൻ ചുറ്റും വളക്കിയിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം എന്നാ, എങ്ങനെയൊക്കെയോ ഗ്രേനഡൊക്കെ തൂക്കിഞ്ഞ് തൂക്കിയെറിഞ്ഞ് ഗ്ലൂ ആൾ പൊളിച്ച് 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 അവസാനം അവനെ ഞെക്കിക്കൊന്നു. വല്ലാത്തൊരു റിവ്യൂവിങ് ആയിരുന്നു. എവനാണ് ഇവനെ റിവ്യൂ അടിക്കുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് ഒരു ടൈം വേസ്റ്റ് ആക്കി കളഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. കുറേ നേരം ഞാൻ അതിന് മുകളിൽ നിന്ന് വരുമ്പോഴേ ഇവ റിവ്യൂ അടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒന്ന് ചുറ്റി വന്നത്. എന്നാലും സെറ്റായിരുന്നു, അവനും കൂടെ അടിച്ചു കൊന്നു. ഇട്ടാൻ തന്നെ ഒരുത്തനങ്ങ് പുല്ലിട്ടായിരുന്നു. നേരെ തല നോക്കി ഒന്ന് വലിച്ചായിരുന്നു, രണ്ട് വലിച്ചായിരുന്നു, മൂന്ന് വലിച്ചായിരുന്നു. എൻ്റെ എം ഫോർ എവണ്ണേ എന്ത് പറ്റിയടാ, ഒരു രക്ഷയില്ല, അടിക്കുന്ന ഒന്നും തലക്കിട്ട് കൊള്ളുന്നുമില്ല. എന്തായാലും ഒരു മാച്ചിൻ്റെ പ്രശ്നമാണ് എന്നെനിക്ക് മനസ്സിലായി. ചില മാച്ച് അങ്ങനെയാണ്, നമ്മൾ എത്ര നോക്കി വലിച്ചാലും തലക്ക് ഒരു പെടത്തല പോലും കിട്ടത്തില്ല. ആ ഒരു അവസ്ഥയാണ്, കാരണം ഷോർട്ട് റേഞ്ചിൽ ഇതേ അവസ്ഥയാണ് എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. കണ്ടില്ല, അടിക്കുന്നൊക്കെ താഴത്തോട്ടാണ് പോകുന്നത്. ഡ്രാഗ് ചെയ്യുന്നതിനൊരു ഒരു ഒരു ഇതുപോലും തരും, ഒരു മര്യാദ പോലും തരാത്ത രീതിയിലാണ് ബോഡി തന്നെ ലോക്കായി കിടക്കുന്നത്. എന്തൊരവസ്ഥ. ഓക്കെ, എന്നാലും അവനെയും കൂടെ അടിക്കാണ്ട് നോക്കുന്ന സമയത്ത് ഇതൊരുത്തം വന്ന് ബാക്ക് നിന്ന് നിൽക്കുന്നു. എന്നാണ് ഒരുത്തിനെ എൻ്റെ കണ്ണ് പെടുന്നില്ലല്ലോ. എല്ലാ എനിമീസും ഏതൊക്കെയോ വണ്ടിയിലിട്ട് വന്നിട്ട് കണ്ണ് തന്നെ പെടുന്നില്ല. സൈഡിൽ നിന്ന് എവിടുന്നോ അടിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അവൻ എവിടുന്നാണ് അടിക്കുന്നത്? വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര് എൽ ഷേപ്പ് വീടിന് മുകളിൽ നിൽക്കുന്നത് എനിമയാണെങ്കിലോ, വെറുപ്പിക്കടാ വെറുപ്പിക്കലാണ്. എന്നാലും അവനെ കൊല്ലണം ഫസ്റ്റ്. ഇവനെയും തപ്പിട്ട് ഞാനും പോയിക്കൊണ്ടിരിക്കണം, ഇവിടുന്ന് അടിച്ച് കാണണ്ടേ. നോക്കുമ്പോൾ എവനാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഒരു ബണ്ടിലിട്ട് വന്ന് കണ്ടിട്ടില്ല എന്ന്, അവൻ വീണ്ടും വന്നിരിക്കുന്നതാണ്. ഏതാടാ, എന്നാലും അവനെയും കൂടി ഞെക്കി പിടിച്ച് കൊന്നിട്ടുണ്ട്. എന്നാലും മലയാളമാണോ, മലയാളത്തിന് എന്തോ പേര് കണ്ട പോലെ തോന്നി. മലയാളമാണോ നടത്തില്ലേ. ഓക്കെ, എന്നാലും അവനെയും കൂടെ അടിച്ച് തീർത്തിട്ട് ഒരു ലൂട്ടുകളൊക്കെ തുത്തുമായിട്ട് നേരെ ഗണ്ണൊക്കെ മാറ്റിയായിരുന്നു. എം ഫോർ എവണ് മാറ്റി ഏക്കെ എടുത്തു അല്ല ഇപ്പോൾ. ഓക്കെ, എപ്പോഴും എടുത്തായിരുന്നു ഏക്കെ എടുത്തിട്ട് ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും എസ് എം ഞാനങ്ങ് തീരെയില്ല. ഇവനിൽ നിന്ന് കുറച്ച് ലൂട്ടുകളൊക്കെ തൂത്തുവരട്ട്. ഫസ്റ്റ് അതിന് മുകളിൽ നിൽക്കുന്ന എയിമിനെ അടിച്ചോണം കള്ളപ്പന്നിയും. കുറേ നേരം അതിന് മുകളിൽ നിന്ന് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്നാലും വീട്ടിൽ എം ബി ഫൈവ് എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം ഏതിലടിച്ചിട്ട് ഒരു ഹെഡ് ഷൂട്ടും കയറുന്നില്ല. അതുകൊണ്ടാണ് കെണ്ണിങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നത്, ഏതെങ്കിലും ഒന്നിൽ കിട്ടുമെന്ന രീതിയിൽ. ഇവനാണെങ്കിലോ ഒരു മഞ്ഞക്കുട്ടനായിരുന്നു, പേട്ടത്തലം നോക്കുമ്പോൾ കൃത്യമായിട്ട് അതും കൊണ്ട് പോയി ഒളിച്ചിരിക്കുന്ന ഒരു ഏതോടാനീ എവിടുന്നാടാ വരുന്നത്, ഒരു രക്ഷയില്ലല്ലോ. ഏതോ സർവീങ് ഒരവസരം കിട്ടുമ്പോൾ മാത്രം നോക്കി നിൽക്കുന്ന എനിമി, നോക്കി നിന്ന് അടിക്കുന്ന എനിമി. ഫ്രണ്ട് പോയി നിന്നാലോ അടിക്കത്തൂല, കണ്ടേ ഗ്രേനഡൊക്കെ എറിയുന്ന സമയം നോക്കിയിട്ട് തുള്ളിക്കളിക്കുന്നു. കൂടെ കളപ്പഞ്ഞിട്ട് നേരെ എറിഞ്ഞ് കൊന്നിട്ടുണ്ട്. പീനല്ല ആരോട് ചാത്തൻ പേവറ് അവനെയും കൂടി എറിഞ്ഞ് വീത്തിട്ടുണ്ട്. എന്നാൽ സെറ്റായിരുന്നു. ഓക്കെ, എന്നാലും അവനെയും കൂടി തീർത്തായിരുന്നു. അത് ശരി, മഞ്ഞ ബണ്ടിലല്ലേ. എന്നാലും അവനെയും കൂടി തീർത്തിട്ട് വീണ്ടും കണ്ണു കഴിഞ്ഞാൽ വേണ്ടി സമയമായി. ഇന്നേരം എം ഫോർ ആയതുകൊണ്ട് വീണ്ടും തിരിച്ചെടുത്തിട്ടുണ്ട്. പീനല്ല എന്തായാലും കുറച്ച് സൂപ്പർ മെഡിക്കലൊക്കെ അടിച്ച് വേണ്ടി നേരെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സൗണ്ട് വന്നേ. നോക്കുമ്പോൾ എവിടുന്നാണെന്ന് നോക്കുമ്പോൾ എവിടുന്ന് തന്നെ അടിച്ചതെന്ന് എനിക്ക് മനസ്സിലല്ല. നേരെ ഒത്തിരി ഓട്ടി ഇന്നലെ അടിച്ചത് മൊത്തം കാലിലാണ്. എന്തോ അവസ്ഥ, ഭാഗത്തിന് അവസാനം ഒരു കടിച്ചുകൂട്ടി ഇരണവൻ നോക്കായി, ഇല്ലെങ്കിൽ എന്നെ കൊന്നേനെ. എന്നാലും പെട്ടെന്ന് തന്നെ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നാലും മുകളിൽ നിന്നാണെങ്കിൽ ഏത് പോലത്താണെങ്കിൽ ഓസിക്കിൽ അടിക്കാണ്ട് നോക്കിയായിരുന്നു. എൻ്റെ മനെ ഫുള്ള് ഇനിമയാടാ ഇവിടുന്നൊക്കെ അടിക്കുന്നത്. നോക്കും പത്ത് സൂപ്പർ മെഡിക്കറ്റി, എൻ്റെ മോനൊരു രക്ഷയില്ല. എനിക്ക് ഏറ്റവും ഹയ്യസ്റ്റ് സൂപ്പർ മെഡിക്കറ്റി കിട്ടിയ ഒരു മാച്ച് ഏതാണെന്ന് ചോദിച്ചാൽ ഇതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതലും
ഒരു സൂപ്പർ മെഡിക്കറ്റ് എത്ര എണ്ണമാണ് കിട്ടിയെന്ന് ഉറപ്പായിട്ട് ആ കമൻ്റ് ചെയ്യാം. എനിക്കെന്നാൽ ഹയസ്റ്റ് ഈ ഒരു മാച്ചിൽ തന്നെയാണ് കാണാൻ 10 ഇതിലും മുകളിൽ എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാലും 10 സൂപ്പർ മെഡിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പെവർ ഓക്കെ, എന്തായാലും ഇവിടെ ഒരു മഞ്ഞക്കുട്ടാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ എന്നെ പേടിച്ച് ഓടിയിട്ട് വേറെ ദൂരെ എനിമിൻ്റെ വായിക്കരുട് നേരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഓസിക്കലാണെങ്കിൽ അവൻ കൊണ്ടുപോവുകയും ചെയ്തു. എത്ര കഷ്ടപ്പെട്ട് കൊണ്ടുവന്നാം ഈ കുരുപ്പണങ്ങ് സുഖമായിട്ട് അടിച്ചു പിടിച്ച് കൊന്നിട്ടുണ്ട്. എന്നാലും അവനങ്ങ് ഞെക്കി പിടിച്ചിട്ട് അവനും കൂടി തീർത്തിട്ടുണ്ട്. വീണ്ടും MP40 മാറ്റിയിട്ട് നമ്മളെ MP5 മാറ്റിയിട്ട് വീണ്ടും MP40 എടുത്തിട്ടുണ്ട്. എന്നാലും സെറ്റാണ്, എല്ലാം തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗണ്ണും കയ്യിൽ വരുന്നില്ല. ഓക്കെ, എന്നാലും ഒരു 11 കിലും കൂടെ അടിച്ചു പറ്റി. വീണ്ടും 4 പേരും കൂടെ ബാക്കിയില്ലേ. നോക്കുമ്പോൾ ഒരു എനിമിയാണെങ്കിൽ ആ ഒരു പാറേൻ്റെ സൈഡിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നേ. ഞാൻ കുറച്ച് നേരം അടിച്ചു. അവസാനം ഓടി ഓടി ആരും നമ്മളൊരു ടവറിൻ്റെ ബാക്കിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. ഞാൻ വെയിറ്റിംഗ് ആണ്, കാരണം എനിക്ക് തൊട്ടടുത്താണ് സോണ്ട്. പക്ഷെ അവന് എന്നെ മാറി കടന്നിട്ട് മാത്രമേ സോണിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പറ്റത്തില്ല. ചേക്കാണെങ്കിൽ ചെരിഞ്ഞ് മറിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നടക്കത്തിൽ ഉണ്ണി എന്നില്ലേ. നേരെ അടിച്ചുപിടിച്ചിട്ട് അവനെയും കൊണ്ട് നോക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇല്ല, അമ്മയില്ല, അവിടെ കിടക്കട്ടെ, കുറച്ച് നേരം കിടന്ന് ചാവട്ടെ. നേരെ നമുക്ക് ഒരുത്തണം കൊണ്ട് നിൽക്കും. നേരെ 105 കഴിച്ചുവിട്ട് ഓക്കെ. എന്നാലും ഈ ഒരു മാച്ചാണെങ്കിൽ ഒറ്റ കേടിച്ചുകൊണ്ടില്ലല്ലോ. എനിക്ക് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ത് പറ്റിയെന്നറിയത്തില്ല, മൊത്തം ബോഡിക്കിലാണ് വരുന്നത്. അതിന് കൂടുതൽ കേടിച്ചുകൊണ്ടൊന്നും കയറിയിട്ടില്ല. എന്ത് പറ്റിയെന്നറിയത്തില്ല, എത്ര വലിച്ചിട്ടും നോവ കേടിച്ചുവിട്ടായിരുന്നു. വല്ലാത്തൊരു മാച്ചായിരുന്നു. ഒരു കേടിച്ചുകൊണ്ടെങ്കിലും കിട്ടിയിട്ട് കണ്ടാൽ മതിയായിരുന്നു. ഓക്കെ, എന്നാലും രീമിനാണെങ്കിൽ അടിച്ച് നോക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു കില്ല് വന്നോ, കില്ല് വന്നല്ലേ, ആ ഒരു കില്ല് വന്നു. എന്നാലും ഒരുത്തരും കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ ഓട്ടി വന്നുകൊണ്ടിരിക്കുന്ന അടിച്ച് പിടിച്ചിട്ട് അവനും കൂടി കിട്ടിക്കാ ചേരിയും ഞെക്കി പിടിച്ച് അവനും കൂടി തീർത്ത് വെച്ചിട്ടുണ്ട്. 2 പേരും കൂടി ഒരുത്തൻ റിവ്യൂ അടിച്ചു, അത് ഒരുത്തൻ റിവ്യൂ അടിച്ചു. നേരത്തെ നോക്കുമ്പോൾ മൂന്ന് പേരാണ് തോന്നുന്നു കണ്ടത്. വീണ്ടും 4 പേരായിരുന്നു. വീണ്ടും ഒരുത്തനെയും കൂടി കൊന്നു. ഒരുത്തനെ നോക്കിയിട്ട് വെച്ചു. ഇനി 2 പേര് രണ്ടല്ല, ഒറ്റ എനിമിയും കൂടെ ബാക്കിയിടത്തുള്ളൂ. അവനെയും കൂടി തീർക്കണമെങ്കിൽ സിമ്പിളായിട്ട് പോയി കിട്ടുന്നതായിരിക്കും. എന്തായാലും ഇവനാണ് തോന്നുന്നു റിവ്യൂ അടിച്ച മുതലേ. നേരെ ആ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും സെറ്റാണ്. 15 കില്ല് വിത്ത് പോയി കിട്ടുന്നതായിരിക്കും. പക്ഷേ ആ റിവ്യൂ അടിച്ചാൽ ഇവിടെ പോയി തപ്പണം. നോക്കുമ്പോൾ ഇവനാണെങ്കിൽ AC 8 വെച്ചിട്ടുണ്ടായിരുന്നേ. അതിങ്ങ് തൂക്കി പിടിച്ചായിരുന്നു. കാരണം അവസാനം ഒരു ഹെഡ്ഷൂട്ടും ഇല്ലെങ്കിലും ഒരു മാച്ചിൽ എടുക്കണ്ടേ, എല്ലാം എന്ത് മാച്ച്. അതോടെ തന്നെ ഒരു നമ്മളൊരു AC 8 എടുത്ത് വെച്ചിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. ഒരു കിട്ടിക്കാച്ചരി ഒരു 1 ടൈം അടിച്ച് കളി തീർക്കാൻ തരില്ലേ. പക്ഷെ അവനെ കാണണ്ടേ, അവൻ എവിടെയാണോ ഒളിച്ചിരിക്കുന്നത്. ഞാനൊരു വീടിൻ്റെ അകത്ത് ഉണ്ട് എന്ന രീതിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്തും ഇല്ലടാ. ഓക്കെ, എന്നാലും ഇറങ്ങി വന്നുകൊണ്ടിരിക്കണ്ട. കുരിപ്പ് അതിൻ്റെ അകത്ത് തന്നെ ഒളിച്ചിരിക്കുകയാണല്ലേ. എന്നാലും കയറി അടിച്ചാലോ എന്ന് വെച്ച് പിന്നെ അടിച്ചു. ഒരു 1 ടൈം അടിക്കാൻ തരീലാണ് ഞാനും നോക്കുന്നത്. പക്ഷെ അവൻ തലേങ്ങും കാണിക്കണടാ, ലൂട്ടില്ലാത്തതുകൊണ്ടാണ് എന്നെനിക്ക് തോന്നട്ടാ. ചെക്കൻ പുറത്ത് വരുന്നില്ല, എല്ലാം നോക്കിയിട്ട് കാര്യമില്ല. അവസാനം ഇനി വല്ല M10 പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഡബിൾ വെക്കറൊക്കെ വെച്ചിട്ട് അവസാനം ഞെക്കി കൊന്നാലോ. നേരെ ഒരു ഗ്രേൻ എടുത്ത് തൂക്കി എറിഞ്ഞ് അടുത്ത് പോയില്ലേ. നുമ്മച്ചൊക്കെ തുള്ളി ഇറങ്ങിയിട്ട് അടി വാങ്ങിയിരിക്കുന്നു ഇല്ലെങ്കിൽ ഡാമേജ് വാങ്ങിയിരിക്കുന്നു. അവസാനം കിട്ടിക്കാച്ചി 90 കാഴ്ച കൊടുത്ത് അവനങ്ങ് നിർത്തും. സിമ്പിൾ മാച്ച് പോയായിരുന്നു. അവസാനം ഒരു കാഴ്ചയൂട്ടിക്കില്ല അവസ്ഥയായിരുന്നു. ഓക്കെ, എന്നാലും ബഗ് ബണ്ടിലുണ്ട് പേച്ചിട്ട് ഒരു കിടുക്കാച്ചി ഗെയിം പ്ലേ ആയിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ താഴെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഫോളോ നോക്കുക. അപ്പോൾ ഓക്കെ.